ഹലോ, നമസ്കാരം. അപ്പോൾ ഷാനിഫൈരൂരാണ്, ബ്രോ ചങ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ആള് ആർക്കെങ്കിലൊക്കെ പരിചയമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റൊക്കെ ചെയ്യണം. കാരണം ഇയാളാണ് എൻ്റെ നമ്മളൊരു തിങ്കളാഴ്ച പാട്ട് എന്ന് പറയുന്ന പാട്ട് ശരിക്കും ലൈഫിലൊരു ടേണിംഗ് പോയിൻ്റ് ആണ്. അതിൻ്റെ വീഡിയോ പ്രൊഡ്യൂസറാണ് ഈ നിൽക്കുന്നത്. അതുമാത്രമല്ല, നമ്മൾ ഇല്യാസ് പുല്ലൂരിൽ നിന്ന് ഒരുപാട് വർക്കിൽ ഫോട്ടോസിൽ അല്ലെങ്കിൽ കുറേ വർക്കിൻ്റെ പ്രൊഡ്യൂസറായിട്ടും കുറേ വർക്കിൻ്റെ ലിറിക്സ് മ്യൂസിക്കൊക്കെ ആയിട്ടൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ആളെ ഫോട്ടോസിൽ കാണാം അല്ലെങ്കിൽ പേര് കാണാം. അപ്പോൾ ഇതാണ് ഇല്യാസ് പുല്ലൂര്. ഞങ്ങളുടെ എന്താ പറയുക, തിങ്കളാഴ്ചപ്പാട്ടിൻ്റെ വിജയത്തിൻ്റെ പിന്നിലുള്ള ആളാണ്. ആളെ കണ്ടു കിട്ടാൻ വർഷങ്ങൾ കുറേ വേണ്ടി വന്നു. ദുബായ് അബുദാബിയിലാണ്, ദുബായ് പോയപ്പോൾ കാണാൻ പറ്റിയില്ല. അപ്പം മക്കളെ, ഇത് കണ്ട, ഇത് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ശരിക്കും കുറേ ആയി. കണ്ട, തിങ്കളാഴ്ച സെലിബ്രേഷൻ 2021. ഇപ്പം നമ്മൾ 2022 നിൽക്കുന്നത്. വീഡിയോ പ്രൊഡ്യൂസർ ഇല്യാസ് പുല്ലൂർ. ഇത് വേറെ ആളുടെ ഈ പ്രൊഡ്യൂസർക്ക് വേണ്ടിയിട്ട് ഒരു വർഷം ഞാൻ കാത്തിരുന്നതാണ്. ഒരു വർഷം ഇവിടെ മൂപ്പാൾക്ക് വേണ്ടി കാത്തിരുന്നുണ്ട്. കാരണം നമ്മുടെ തിങ്കളാഴ്ച പാട്ടിൻ്റെ സെലിബ്രേഷൻ, വിജയ സെലിബ്രേഷൻ 2021 മൂപ്പാൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ടും കൊടുക്കാൻ വേണ്ടിയിട്ടും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓഫീസൊക്കെ തന്നെ ഇവിടെ മാറാറൊക്കെ പിടിച്ചിരുന്നു കേട്ടോ. തിങ്കളാഴ്ച പാട്ടിൻ്റെ ഒരു വിജയം ശരിക്കും ഒരു പക്ഷേ ഇല്യാസ്കുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു പാട്ടിൻ്റെ ജീവിതത്തിൽ പണം വരുന്നത്. കാരണം മൂപ്പാൾ ഒരു പക്ഷേ ആ അന്ന് ആ സമയത്ത് ആ ഒരു ഫണ്ട് അല്ലെങ്കിൽ ഒരു ഒരു പ്രൊഡ്യൂസറായിട്ട് എത്തിയില്ലായിരുന്നെങ്കിൽ എന്നെ സമയത്തുള്ള തിങ്കളാഴ്ച പാട്ടിലെ വീഡിയോ ശരിക്കും ഇല്ല. എന്നുവെച്ചാൽ ആ സമയത്തില്ല, കാരണം സമയമാണല്ലോ ഓരോരുത്തർ വിജയം. അപ്പോൾ ആ ഒരു സമയത്ത് വന്നിരുന്നു, ആ സമയം കൊണ്ട് വീഡിയോ ആയിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ഈ ഒരു ഉപഹാരം ശരിക്കും അന്ന് അതിൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിരിക്കും. അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടാവേണ്ട ഒരാളാണ് പ്രവാസി സുഹൃത്ത്. അതുകൊണ്ട് എത്താൻ പറ്റിയില്ല. ഒരു 1 ഇയർ ബാക്ക് ഓഫീസിൽ വന്ന് ഞങ്ങൾ ഒരുമിച്ച് കൊണ്ട് ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷത്തോടെ ഞാൻ ഈ ഒരു ഉപഹാരം ഏൽപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. അതുപോലെ മറ്റുള്ള ഒരുപാട് വർക്കിനൊക്കെ പലതരത്തിലും പ്രൊമോഷനായിട്ടും അല്ലെങ്കിൽ വർക്കിന് വിതരണൊക്കെ ആയിട്ട് കൂടെ നിന്നൊരു ഒരു പ്രൊഡ്യൂസർ വിത്ത് എൻ്റെ ഒരു ജ്യേഷ്ഠൻ അനിയൻ സാറുള്ള ഒരാളും കൂടിയാണ്. ഒരുപാട് സന്തോഷം. ഇനിയും തീർച്ചയായിട്ടും എല്ലാവരുടെ സപ്പോർട്ടും എല്ലാ വർക്കിനും. വേറൊരു പ്രത്യേകതകളൊന്നുമില്ല, ആദ്യമായിട്ട് കിട്ടുന്ന ഒരു മോഡലാണ്. അത് ശരിക്കും പറഞ്ഞാൽ വേദിയിൽ ആരും ഇല്ലാത്തൊരു വേദിയായി പോയി. പക്ഷെ അതിന് സാക്ഷിയായിട്ട് ഇല്യാസുകളുടെ വൈഫിൻ്റെ കുട്ടികളൊക്കെ ഉണ്ട്. അത് വേറെ ഒരുപാട് സന്തോഷം. ഇനി നല്ല നല്ല വർക്കിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാനുള്ള എല്ലാവിധ സൗകര്യവും ഉണ്ടാകട്ടെ. പൈസക്കാരുടെ ഒരുപാട് വർക്കുകൾ വേണമെങ്കിൽ പത്തുമാരുടെ വർക്കുകൾ വരുന്ന വർക്കുകൾക്കൊക്കെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും വീട്ടിലുള്ള സപ്പോർട്ടൊക്കെ തീർച്ചയായിട്ടും കൊടുക്കുക. ഒക്കെ ഈ ഒരു കലാകാരനെ എല്ലാവരും അറിയാം. താങ്ക് യു സോ മച്ച്. എന്റെ പിച്ചാണ് തിങ്കളാഴ്ച പാട്ട് എന്നെ കൊണ്ട് എന്നെ കൊണ്ട് അഭിനയിപ്പിക്കാനൊക്കെ ഇറക്കാനൊക്കെ ഏറ്റവും കൂടുതൽ സഹായിച്ചു. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ. അന്റെ പേരെന്താ? അന്റെ പേരെന്താ? അന്റെ പേരെന്താ? 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 താത്തോട്ടാ. ഈ പഠിക്കുന്ന എസ്രി പോണ്ട, എസ്രി പോണ്ട. ഇതിന്റെ തന്നാപ്പില്ല തന്നാപ്പിടൊക്കെ പോലെ കേട്ടാ. നിങ്ങൾ എത്ര വയസ്സായി? 2-3 വയസ്സ്. അപ്പൊ അന്റെ പേരെന്താ? കയ്യാൻ. റയാൻ. റയാൻ. ഓക്കെ കേട്ടാ. അപ്പൊ ഒരു പട്ടിയാ മണിക്ക്? ഒരു പട്ടിയെ, ഒരു പട്ടിയെ. അപ്പോൾ ഇല്യാസ് പുല്ലൂര് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. ഓരോ സർപ്രൈസ് ഒരു വരവേരുന്നു ഇല്യാസ്ക. കാരണം
മൂപ്പിളോട് ഒറ്റയ്ക്ക് വരും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. അപ്പോൾ വൈഫും കുട്ടികളൊക്കെ ആയിട്ട് പെട്ടെന്ന് കയറി വന്ന്, സമയമാണെങ്കിൽ വളരെ കുറവ്, അപ്പോൾ അതുകൊണ്ട് വീട്ടിലേക്ക് ക്ഷണിക്കാൻ പറ്റില്ല. വീട്ടിൽ ഞങ്ങൾ നല്ല അടിപൊളി ഒരു ദിവസം. അപ്പോൾ ഇനി ഇല്യാസ്കയുടെ ഒരു സൗഹൃദം ഇല്യാസ്ക പറയട്ടെ, ഓഡിയൻസിനോട് പറയാം എന്താണ് നമ്മുടെ പുതിയ വർക്കിനെ കുറിച്ചും അതുപോലെ ഇറങ്ങിയ വർക്കിനെ കുറിച്ചൊക്കെ ഒന്ന് പറയും പ്രേക്ഷകരോട്. എന്താ ഇപ്പൊ പ്രേക്ഷകർ എല്ലാരും കാണുന്നല്ലേ ഷാനിഫ് ഖാന്റെ വർക്ക്? എന്നാലും ഷാനിഫ് ഖാൻ അറിയാത്ത എന്റെ വർക്കിനെ കുറിച്ച് മാത്രല്ല കേട്ടാ, മൂപ്പറാളുടെ കുറെ കാര്യങ്ങളുണ്ട്. മൂപ്പറ കുറെ കലാകാരന്മാരെ നമ്മൾ അറിയാത്തതും അറിയുന്നതുമായിട്ടുള്ള ഒരുപാട് കലാകാരന്മാർക്ക് പല രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് പല രീതിയിലും. അപ്പൊ അതിനെ കുറിച്ച് ഇനി ഇറങ്ങാനുള്ള വർക്ക്, ഇനി ഇറങ്ങാനുള്ള വർക്കില് സസ്പെൻസ് ആണ്. ഒരു മായാമോഹനം ഉടനെ ഷൂട്ട് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പൈസൽക്കാട്, പൈസൽക്കാടല്ല അത് അനർമീഡിയ ചെയ്യുന്നത്. പിന്നെ മായാമോഹനം കഴിഞ്ഞ പാട് പ്രതി ചാത്തെന്ന് പറഞ്ഞിട്ട് ഒരു വർക്ക് ഉണ്ട്, അതിന്റെ തൊട്ട് മുമ്പേ ചിലപ്പോ ചെയ്യാനുള്ളത് ഒന്നും കൂടെ ഉണ്ട്, അത് സസ്പെൻസ് ആണ്. അതിങ്ങനെ ഐത്തം പറഞ്ഞിട്ടൊന്ന് വർക്കുകളുണ്ട്, ഷാനിഫ് കണ്ടിട്ടാണ് പറയണത്. അതിന്റെ ചർച്ചകളൊക്കെ പുരോഗമിച്ച് വൈസൽഖാന്റെ കുറച്ചൊരു ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അത് റിലീസ് ചെയ്യും. പോരാഞ്ഞിട്ട് ഫൈസൽ ഷാനിഫ് ഖാന്റെ ചാനല് എല്ലാവരും സപ്പോർട്ട് ചെയ്യും, ഒരുപാട് നല്ല നല്ല കലാകാരന്മാർക്ക് നല്ല നല്ല റോളിൽ ഒരുപാട് അവസരങ്ങൾ കൊടുത്തിട്ടും ഇനി കൊടുക്കാനും വേണ്ടിയിട്ട് ഒരുപാട് കലാകാരന്മാരെ കണ്ടെത്തുന്ന ഒരു മാണിക്കല്ലാണ് ഷാനിഫ് അയിരൂർ. അപ്പൊ എല്ലാവരും നല്ല വർക്ക് സപ്പോർട്ട് ചെയ്യുക. ഒരു തിങ്കളാഴ്ച ഷിഹാബിൻ്റെ വരാനുള്ളത് വെയിറ്റിങ്ങിൽ രണ്ട് വർക്ക് കഴിഞ്ഞെടുക്കുന്നുണ്ട്, ഓൾറെഡി ഓഡിയോ കഴിഞ്ഞ്. അതിൻ്റെ വർക്ക് എങ്ങനെയാന്നുള്ളത് അത് എസ് ആർ മീഡിയക്കും വേണ്ടിയിട്ടാണ്, ഞാൻ ഫൈസൽക്കും കൂടി ഒരുമിക്കുന്ന ഒരു വർക്ക്, എസ് ആർ മീഡിയക്ക് സത്താർ ഖാൻ്റെ വർക്കിനും വേണ്ടിയിട്ടാണ്. ആ രണ്ട് പാട്ട് ഷിഹാബ് പാടല്ല, അതും ഗംഭീര പാട്ടാണ് കേട്ടോ. ഗംഭീര പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വേറെ പിന്നെ ഇനിയിപ്പോ ഇറങ്ങാനുള്ളത് മമ്മൂക്കാന്റെ ഒരു സുൽത്താൻ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാണ്, അത് ഭക്തിയുടെ സോങ് ആണ് അത്. പക്ഷേ അത് ഈ മാസം വരുന്ന മാസം ഒമ്പതാം തീയതി ഷൂട്ടിങ് എറണാകുളത്തും വെച്ചിട്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു ചില്ലറ ചില്ലറ വർക്കുകളുണ്ട്, പക്ഷെ ഒക്കെ ഗംഭീര ഗംഭീര പാട്ടുകളാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ അനാർ മീഡിയ, അനാർ മീഡിയയിലാണ് കുറെ വർക്ക് റിലീസ്. അനാർ മീഡിയ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുകൂടെ നമ്മുടെ ബ്രോച്ചിങ്സും ബ്രോച്ചിങ്സിലൂടെ ഇതുപോലെ നിങ്ങൾ അറിയപ്പെടുന്നതും അറിയാനിരിക്കുന്നതായിട്ടുള്ള ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെയും കലാകാരന്മാരൊക്കെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പല പാട്ടുകാരെയൊക്കെ. അതിൽ വന്ന ഒരു നമ്മുടെ സുഹൃത്താണ് ഇല്യാസ് പുല്ലൂർ. എല്ലാവരും പേരും ഫോട്ടോസും കണ്ടിട്ടുള്ളൂ. ഇപ്പോഴായിരിക്കും കുറെയൊക്കെ വീഡിയോയില് മൂപ്പാളുടെ കുറെ അല്ലെ കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോയില് വരുന്നത്. അപ്പോ തിങ്കളാഴ്ച പാട്ടിന്റെ ഓണർ കൂടിയായിട്ടുള്ള അദ്ദേഹത്തെ കണ്ടതിലൊക്കെ ഒരുപാട് സന്തോഷം. അത് ഒരു ഭാഗ്യമാണ്, കാരണം ഒരു പക്ഷെ പല പറയാൻ പറ്റില്ല ആരെ ഭാഗ്യം അറിയാൻ പറ്റില്ല. ആദ്യമായിട്ട് ശരിക്കും പ്രൊഡ്യൂസ് ചെയ്ത ആ ഒരു തിങ്കളാഴ്ച പാട്ട്, അപ്പൊ ഒരു പക്ഷെ ചിലപ്പോ പ്രൊഡ്യൂസറായിട്ടുള്ള ഇല്യാസ്കാടെ ആ ഒരു സമയമായിരിക്കും അതിന്റെ രക്ഷപ്പെടൽ. അപ്പൊ അങ്ങനൊക്കെ ഉണ്ട്, ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പൊ എന്തായാലും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ആ ക്രൂവിൽ ആരുടെ ഭാഗ്യം, ആ ആരുടെ ഒക്കെ ഒരു ഭാഗ്യം. എഡിറ്റർ പുതിയ ഫസ്റ്റ് ടൈം ആയിരുന്നു, എഡിറ്ററും പുതിയതായിരുന്നു, അതുപോലെ തന്നെ പ്രൊഡ്യൂസർ ഫസ്റ്റ് ടൈം ആയിരുന്നു നമ്മളായിട്ട്. അങ്ങനെ ഒരു അപ്പൊ പുതിയതായിട്ടുള്ള ഒരുപാട് അതിന്റെ നായിക ശരിക്കും ഇൻഡിപെൻഡന്റ് ചെയ്യുന്ന ഒരു പുതിയ വർക്കായിരുന്നു. അങ്ങനെ അപ്പൊ ആരുടെയെങ്കിലും ഒക്കെ ഒരു വിജയമായിരിക്കും അതിന്റെയും വിജയം എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും സന്തോഷം എല്ലാ സബ്സ്ക്രൈബേഴ്സിനും കണ്ട് ഞങ്ങളെ വിജയിപ്പിച്ചു. ഫീമെയിൽ വർഷപ്പ് റിലീസ് ഉണ്ട്, അപ്പൊ അതും കാണുക. അപ്പൊ അതുപോലെ അനാർ മീഡിയ, ഫ്ലവേഴ്സ് ഫെസ്റ്റ് എന്റർടൈൻമെന്റ്, ഫ്ലവേഴ്സ് ഫെസ്റ്റ് പട്രുമാൽ ഒഫീഷ്യൽ, അതുപോലെ തന്നെ ബ്രോച്ചങ്സ്, എല്ലാ ചാനലും സപ്പോർട്ട് ചെയ്യുക, നല്ല നല്ല പ്രൊജക്റ്റൊക്കെ കാണുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.